ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വിനായക ചതുർത്ഥി അല്ലേ? ഒരു നല്ലൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? അതെ, നമ്മളെ കൊഴുക്കട്ടയെന്നും നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഈ മോദകം എന്നൊക്കെ പറയുന്ന അതേ ഐറ്റം. അപ്പോൾ മോൾഡ് ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഷേപ്പിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒട്ടും വൈകിക്കേണ്ട, റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കടലപ്പരിപ്പ് കൂടെ ചേർത്തിട്ടുള്ള മോദകമാണ് ഉണ്ടാക്കുന്നത്. ഒരു അര കപ്പ് നമുക്ക് കടലപ്പരിപ്പ് എടുക്കാം. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊരു 5 വിസിൽ മീഡിയം ഹീറ്റിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പ്രഷറൊക്കെ റിലീസ് ആയതിനു ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വേഗനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ഉടഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് കുക്കായിട്ടും ഉണ്ട് ഈ പരിവർത്തനം. നമുക്കിനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുഴുവൻ കടലപ്പരിപ്പും ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടും ഉണ്ടാവും. ഇനി നമുക്കടുത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ നമ്മൾ എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇവിടെ ഏകദേശം 1¼ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. മധുരത്തിനായിട്ട് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ശർക്കരയാണ്. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം, ഏകദേശം 1/2 കപ്പ് ശർക്കര. ഇവിടെ നന്നായിട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ശർക്കര ചൂടാകുമ്പോൾ നന്നായിട്ട് ഉരുകി ഇതുമായിട്ട് നന്നായിട്ട് അങ്ങ് യോജിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ശർക്കര നന്നായിട്ട് മധുരം. ഇനി ഇത് ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് നമ്മുടെ കുറച്ച് ഉണക്കമുന്തിരി. നമ്മുടെ നട്ട്സുകളും നന്നായിട്ട് ചേർക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കിയിൽ വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഹീറ്റിൽ ഒരു 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് ചൂടാക്കാം. കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു കട്ടി, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് ഇനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എന്താവും, കട്ടിയാവും. അപ്പം നമുക്ക് എടുത്ത് ഫില്ല് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ സൗകര്യമാവും. ഇനി നമുക്ക് ഇതിനുള്ള അരിമാവ് പ്രിപ്പയർ ചെയ്യാം. ഏകദേശം 1½ കപ്പ് വെള്ളം ചൂടാക്കാം. നന്നായിട്ട് തിളയ്ക്കണം ഇത്. ഒരല്പം ഉപ്പും ഒരല്പം നെയ്യും കൂടെ ചേർക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. നല്ല ബബിൾസ് വന്ന് വെട്ടി തിളയ്ക്കുന്ന ഒരു പരുവത്തിന് നമുക്ക് ചൂടാക്കിയെടുക്കണം. അങ്ങനെ വെട്ടി തിളയ്ക്കുന്നതിലേക്ക് ഏകദേശം 1 കപ്പ് അരിമാവ്. ഇത് വളരെ ഫൈനായിട്ടുള്ള നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ അരിമാവാണ് നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇതിന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ചൂടിൽ തന്നെ ഇത് ഇരുന്ന് കുക്കാവാനാണ് നമ്മളിപ്പോൾ അടച്ചു വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറക്കാം. ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ചൂടിന് ഇത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം, കുഴച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ നനച്ച് നമുക്ക് പറ്റുന്ന ചൂട് പോലെ നന്നായിട്ടിത് കുഴയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഷേപ്പിൽ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം. ഒരല്പം നെയ്യ് എടുത്ത് നമുക്ക് കയ്യിലോട്ട് അങ്ങ് തടവാം. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ച് തന്നെയാണ് നമ്മളിതിൻ്റെ ഷേപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. ഒരല്പം മാവെടുക്കുക, നന്നായിട്ട് കയ്യിൽ വെച്ച് തട്ടിക്കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പരന്ന് വരുന്ന സമയത്തേക്കും നോക്കിയാൽ സൈഡൊക്കെ ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക, നമ്മുടെ മധുരമിശ്രിതം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനെ പയ്യെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മോദകത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഹെഡ് പോലെ വരുന്ന പോലെ, അപ്പോൾ അതുപോലെ നമുക്ക് പയ്യെ ഇതിനെ എന്ത് ചെയ്യാം, യോജിപ്പിച്ചെടുക്കാം. ഇനി അഥവാ എവിടെയെങ്കിലും ചെറുതായിട്ട് വിട്ടു പോകണമെങ്കിൽ ഒരു അല്പം അഡീഷണൽ മാവെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ഥലമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോർക്ക് വെച്ച് ഇതിലേക്ക് ചെറിയ ചെറിയ ലൈനുകൾ ഇട്ട് കൊടുക്കാം.
അപ്പം കുറച്ച് ഡീപ്പർ ലൈൻസ് വേണം, എന്നാലേ അത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ലൈൻസ് വിസിബിൾ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. ഈവൻ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, ഇതാകണ്ടോ? ഓക്കെ, നല്ല രസമല്ലേ. അപ്പം ഇനി അടുത്ത് നമുക്കൊരു സ്റ്റീമർ ചൂടാക്കാം. സ്റ്റീമർ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്കൊരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു ഫോയിലോ എന്തെങ്കിലും അത് ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മോദകങ്ങൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യാം, പയ്യെ അറേഞ്ച് ചെയ്യാം. ഇനി ഇതൊരു മീഡിയം ഹീറ്റിൽ ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യണം, അപ്പോഴേ ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് പയ്യെ ഇതൊന്ന് തുറന്നു നോക്കാം. ആ നമ്മുടെ മോദകം അല്ലെങ്കിൽ നമ്മുടെ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഒരല്പം ഒന്ന് ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതാ പെർഫെക്റ്റ്, ആ ഷേപ്പും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ആദ്യം ഭഗവാന് വിളമ്പാം, എന്നിട്ട് നമുക്കും കഴിക്കാം നമ്മുടെ വിനായക ചതുർത്ഥി സ്പെഷ്യൽ മോദകം അല്ലെങ്കിൽ കൊഴുക്കട്ട. ഡൺ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വിഭവമായി കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.